മോട്ടോർവേലേക്ക് എപ്പോഴും ജോയിൻ ചെയ്യുന്നത് സാധാരണ ഗതിയിൽ ഒരു റൗണ്ട് അബൌട്ടിൽ നിന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റൗണ്ട് അബൌട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എത്രാം മറ്റേ എക്സിറ്റാണ് നമുക്ക് എടുക്കേണ്ടതെന്ന്. സൈൻ ബോർഡ് ഉണ്ട് എല്ലായിടത്തും. ഇപ്പോൾ എനിക്ക് ഒരു മൂന്നാമത്തെ എക്സിറ്റാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് അടുത്തതുമല്ല അതിൻ്റെ പിന്നത്തെ എക്സിറ്റാണ് എനിക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഐഡിയ കിട്ടി നമുക്ക് സിഗ്നലിട്ട് അങ്ങോട്ട് മാറുക. ഇപ്പോൾ ഇവിടെ ഈ ഒരു പൊസിഷൻ എത്തുമ്പോഴേ നമുക്ക് ഒന്നുകിൽ ലെഫ്റ്റിലേക്ക് മാറാം, അല്ലെങ്കിൽ റൈറ്റിൽ തന്നെ നിന്നുകൊണ്ട് എന്നിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് മോട്ടോർ വേലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ റൈറ്റ് ഹാൻഡ് തന്നെ കയറുക. ഞാനിപ്പോൾ അങ്ങനെയാണ് കയറുന്നത്. ഇപ്പോൾ അപ്രോച്ച് റോഡിലേക്ക് കയറി ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്പീഡ് കുറച്ച് കൂട്ടി നമുക്കൊരു ആവറേജ് മോട്ടോർ വേല തിരക്ക് നോക്കി ഒരു ആവറേജ് സ്പീഡിലേക്ക് ഒരു 50-60 മൈൽ സ്പീഡിലേക്ക് നമ്മൾ എത്തുക. എന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ലൈനിൽ വണ്ടി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കാരണം എല്ലായെങ്കിലും നമുക്ക് അങ്ങോട്ട് കയറാൻ സാധിക്കുകയില്ല. അവിടെ നോക്കി മാത്രമേ കയറാമുള്ളൂ. അത് മാത്രം ഇവിടെ എത്തുമ്പോൾ നമ്മൾ കഴുത്ത് തിരിച്ച് നോക്കണം ബ്ലൈൻഡ് സ്പോട്ട് ക്ലിയർ ചെയ്യാനായിട്ട്. അത് എന്താണ് എന്ന് പുറകെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അങ്ങനെ പതുക്കെ ഇൻഡിക്കേറ്റർ ഇട്ട് ഫസ്റ്റ് ലൈനിലേക്ക് കയറുക. അങ്ങനെയാണ് മോട്ടോറിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്. നമ്മൾ മോട്ടോറിൽ കയറി കഴിഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് ചെറിയ ബോർഡുകൾ കാണാം സൈഡിലേക്ക് തൂക്കിയിട്ടിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും മെസ്സേജുകൾ ഉണ്ടാകാം, അത് മുന്നോട്ടുള്ള എന്തെങ്കിലും സിഗ്നലുകളായിരിക്കാം, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സിഗ്നൽ തരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ആ ബോർഡിൽ കാണുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചില സർവീസസ് ആയി എന്നുള്ളതാണ് ആ ബോർഡാണ്. സർവീസസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബ്രേക്ക് എടുക്കാനായിട്ട് നമ്മളൊന്ന് യാത്ര ക്ഷീണിച്ച് കഴിയുമ്പോൾ ടോയ്ലറ്റ് ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുളിക്കണമെങ്കിൽ പോലും, അല്ലെങ്കിൽ ഹോട്ടലുകൾ, അങ്ങനെ പല പല സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാണ് സർവീസസ് എന്ന് പറയുന്നത്. അത് ഓരോ 10-15 മൈൽ കൂടുമ്പോൾ സർവീസസ് സാധാരണ ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ സർവീസസ് ആയി എന്നുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 3, 2, 1 അങ്ങനെ അതായത് സർവീസിലേക്ക് നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കയറാനായിട്ടുള്ള അവസരം ഇവിടെയുണ്ട് എന്ന് കാണിക്കുന്നതാണ്, സൂചിപ്പിക്കുന്നതാണ് ഇത്. ഇതിപ്പോൾ സർവീസസിലേക്കുള്ള എക്സിറ്റാണിത്. അപ്പോൾ നമുക്ക് ബ്രേക്ക് എടുക്കണമെങ്കിൽ ഇവിടെ എക്സിറ്റ് എടുത്ത് അങ്ങോട്ട് കയറാം. അതാണ് ഈ സൂചിപ്പിക്കുന്നത്, ഈ റോഡ് എടുത്ത് അങ്ങോട്ട് കയറുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ കാര്യം ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് ഏതാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇതിപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ഈ അപ്രോച്ച് റോഡിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നത് കാണാം. അവരുടെ ബ്ലൈൻഡ് സ്പോട്ടിലേക്ക് നമ്മൾ വരുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മോട്ടോർ വേലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോൾ ആ ബ്ലൈൻഡ് സ്പോട്ടിൽ എത്തുമ്പോൾ അവർക്ക് നമ്മളെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ തല തിരിച്ച് നോക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ വണ്ടി വരുന്ന ഇറങ്ങി വരുന്ന വണ്ടി കാണുമ്പോൾ അറിയാം ആ വണ്ടിക്ക് ഈ സമയത്ത് നമ്മളെ കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി വരുന്ന ദൂരെ വരുമ്പോൾ നമ്മളത് ഇൻഡിക്കേറ്റർ ആ ലെഫ്റ്റ് ലൈൻ ക്ലിയർ ചെയ്ത് മാറ്റിയിട്ട് കൊടുക്കണം. എന്നാലേ അവർക്ക് ഇങ്ങോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഒരു നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. നമ്മളത് അപ്രോച്ച് റോഡ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി തന്നെ വേണം നമ്മൾ നിൽക്കുവാനായിട്ട്. പിന്നെ മോട്ടോർ വേയിൽ നല്ല റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സൈൻ ബോർഡുകൾ ഉണ്ടാകാം. അപ്പോൾ മോട്ടോർ വേയിൽ പ്രത്യേകിച്ച് പല ലൈനുകളും പല സൈഡിലേക്കായിരിക്കും പോകുന്നത്. ഇതിപ്പോൾ തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് വരാൻ പോകുന്നത്. ഇവിടെ 3 മോട്ടോർ വേ എക്സിറ്റ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ കറക്റ്റ് ലൈൻ നോക്കി നിന്നില്ല എങ്കിൽ നമ്മൾ നാവിഗേഷൻ മാത്രം നോക്കി വിശ്വസിച്ച് നിൽക്കരുത്. കാരണം ചില സമയത്തോളം അതിലൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. നാവിഗേഷനൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലും റോഡിലും വരകളുണ്ടാകാം, അല്ലെങ്കിൽ സൈൻസ് ഉണ്ടാകാം. അത് നോക്കി വേണം നമ്മൾ ഏത് ലൈനിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് തീരുമാനിക്കുവാനായിട്ട്. കാരണം ലൈൻ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ റോങ് എക്സിറ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരണമെങ്കിൽ കുറേ കറങ്ങിയേ തിരിച്ച് വരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇത് 3 ഇതിലേക്ക് പോവുകയാണ്. M5ഉം M4ഉം 4 രീതിയിലേക്ക് പോകുന്ന ഒരു ജംഗ്ഷനാണ് ഇവിടെ വരുന്നത്. ഇടയ്ക്ക് ചെറിയ ലൈൻസ് കാണുന്നത് അടുത്തടുത്തുള്ള വരകളാണ്. അതിൻ്റെ അർത്ഥം അതിനപ്പുറത്തേക്ക് വേറെ ലൈനാണ് പോകുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് ആ ലൈനിലേക്കാണ് പോകേണ്ടതെങ്കിൽ ആ ലൈനിനപ്പുറം നിൽക്കണം നമ്മൾ. ഇതിനിപ്പുറത്തേക്കാണ്, കാരണം ആ അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് വേറെ റൂട്ടാണ് പോകുന്നത് എന്നാണ് ആ അടുപ്പിച്ചുള്ള വരകൾ ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളങ്ങനെ വേറെ എക്സിറ്റ് എടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം, അവിടെ മുകളിൽ കാണുന്നത് ചില സ്മാർട്ട് മോട്ടോർവേസ് ആണ്. അതിൻ്റെ അർത്ഥം അവിടെ മുകളിൽ സ്പീഡ് ലിമിറ്റുണ്ട്. അവിടെ സ്പീഡ് ലിമിറ്റ് കാണിക്കുന്നുണ്ട്, 60 കാണിച്ചത്. സാധാരണ മോട്ടോർവേ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 70 മൈലാണ്. 60 ചിലപ്പോൾ 50 കാണിക്കാം, അല്ലെങ്കിൽ 40 കാണിക്കാം. പല സ്പീഡ് ലിമിറ്റായിരിക്കും പല സമയത്തും. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്യണം. കാരണം ക്യാമറയുണ്ട്, ടിക്കറ്റ് വരും നമുക്ക് ഉണ്ട്. ഇവിടെ വീണ്ടും അത് റോഡിലെ വരകൾ റോഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഏത് M4 ആണ് M5 ആണ് ഓരോ ലൈനും ഏതിലേക്കാണ് ജോയിൻ ആവുന്നതെന്ന്. അപ്പം അതുകൊണ്ട് മുകളിലും താഴെയും എല്ലാം എഴുത്തുകളുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുക, അത് ശ്രദ്ധിച്ച് നമ്മൾ അതനുസരിച്ച് ലൈൻ നിൽക്കുക. അപ്പോൾ ആ ലൈൻ അപ്പുറത്തേക്ക് മാറിപ്പോയി. അതങ്ങനെ മാറിപ്പോയതുകൊണ്ട് അവിടെ നിന്നും പിന്നെ 2 ലൈനുണ്ട്. അപ്പോൾ നമ്മളത് നോക്കി ഏത് റൂട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത് എന്ന് കണ്ടാൽ മതി. ഇനി ലെഫ്റ്റ് സൈഡിൽ കിടന്ന ഹാർട്ട് ഷോൾഡർ എന്ന് പറയുന്നൊരു ഏരിയയാണ്, വെറുതെ ഇട്ടിരിക്കുന്ന ഏരിയയാണ്.
അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ആയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ വേണ്ടിയുള്ള ഏരിയയാണ്. ഈ ഷെവ്രോൺസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇതിനാണ്, 2 സെക്കൻഡ് ഗ്യാപ്പ് നിർത്താനായിട്ട്. അത് ആ 2 ഷെവ്രോൺസ് തമ്മിലുള്ള ഗ്യാപ്പായിരിക്കും നമ്മൾ മുന്നിലുള്ള വണ്ടി മാറ്റി ഇടേണ്ടത്. അത് എല്ലായിടത്തുമുള്ള കൂടുതൽ അപകട സാധ്യത കൂടുതലുള്ള ഏരിയകളിലും അല്ലെങ്കിൽ ഒക്കെയാണ് ഈ സാധനം കാണുന്നത്. അത് ഉള്ള സ്ഥലങ്ങളിൽ അപകട സാധ്യത കുറവാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു കാര്യമാണ് ടെയിൽ ഗേറ്റിംഗ് എന്ന് പറയുന്നത്. ടെയിൽ ഗേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ വണ്ടിയുടെ പുറകെ തന്നെ പിടിക്കുക, തൊട്ട് പുറകെ പിടിക്കുക. അതുപോലെ തന്നെ മിഡിൽ ലൈൻ ഹോഗിങ്, നമ്മൾ മിഡിൽ ലൈനിൽ തന്നെ, നമ്മൾ ചിലത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മിഡിൽ ലൈനിൽ തന്നെ നിൽക്കുക. അതാകുമ്പോൾ കുഴപ്പമില്ല, അങ്ങോട്ട് മാറണ്ട ഇങ്ങോട്ട് മാറണ്ട, അങ്ങനെ പരിപാടിയുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് പണി കിട്ടും, അതൊക്കെ നിയമമാണ്, പോയിൻറ്സും പോകും, ഫൈനും വരും. നമുക്ക് ലെഫ്റ്റ് ലൈനിൽ തന്നെ പിടിക്കുക, ഓവർടേക്ക് ചെയ്യുന്ന സമയങ്ങളിൽ മാത്രം മിഡിൽ ലൈനിൽ അല്ലെങ്കിൽ റൈറ്റ് ലൈനിലേക്ക് കയറുക. അതാണ് സാധാരണ ഇത് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആളുകളുടെ ഇടയിൽ കണ്ടുവരുന്ന പ്രവണതയാണ് ഈ ഹാർഡ് ഷോറിൽ നിർത്തിയിടുക എന്നുള്ളത്. കുട്ടികൾക്ക് മൂത്രം ഒഴിക്കുവാനോ അല്ലെങ്കിൽ പെട്ടെന്ന് നാപ്പി ചേഞ്ച് ചെയ്യാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് അവിടെ നിർത്തിയിടുക എന്നുള്ളത് അത് വളരെ അപകടകരമാണ്. കാരണം നിർത്തിക്കഴിഞ്ഞാൽ, ഹാർഡ് ഷോറിൽ നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തുള്ള കമ്പിയുടെ അപ്പുറം നിർത്തണം എന്നാണ് പറയുന്നത്. അതാണ് നിയമവും. കാരണം അല്ല എങ്കിൽ ഭയങ്കര കാറ്റാണ് ഈ വലിയ വണ്ടിയിൽ പോകുമ്പോൾ അത് നമ്മളെ വലിച്ച് റോഡിലേക്ക് ഇടും. അങ്ങനെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അത് ഭയങ്കര അപകടകരമാണ്. അതുപോലെ തന്നെ അടുത്തുള്ള നല്ല ടൂറിസ്റ്റ് അട്രാക്ഷൻ കേന്ദ്രങ്ങളാണ് ഈ ബ്രൗൺ ബോർഡിൽ കാണുന്നത് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലൈറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇവിടെ കാണാം, 50 ആണ് സ്പീഡ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുകളിൽ ആരോ മാർക്ക് കാണിക്കുന്നുണ്ട്. ഒരു ബാക്കി 3 ലൈനിൽ 50, ഒരു ലൈനിൽ ആരോ മാർക്ക് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്തേക്ക് ടേൺ ചെയ്യാൻ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ ലൈറ്റ് മാറി പിടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ലൈറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അതാണ് അതിൻ്റെ അർത്ഥം. അത് കുറച്ച് വീണ്ടും 40 ൽ എത്തി ഈ ലൈറ്റ് ആക്സിഡൻ്റ് സ്ലോ ഡൗൺ, ആ ഒരു ലൈറ്റ് എക്സ് മാർക്ക് ഇട്ടിരിക്കുന്നത് കാണാം. അതിൻ്റെ അർത്ഥം അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ആ ലൈറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്നാണ്. കയറ്റമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു എക്സ്ട്രാ ലൈറ്റ് സാധാരണ ഉണ്ടാവാറുണ്ട്. കാരണം കയറ്റമുള്ള സ്ഥലങ്ങളിലൊക്കെ ലോറി സ്ലോ ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അവിടെ അതിന് വേണ്ടിയാണ് സാധാരണ രീതിയിൽ ഇതിട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സമയം 8:20 ഈ പുറത്തേ നോക്കിക്കഴിഞ്ഞാൽ 8:20 എന്ന് നമുക്ക് തോന്നുമോ? എനിക്ക് തോന്നുന്നില്ല. നാട്ടിലേക്ക് സമയം വെച്ചാൽ നമുക്ക് നാട്ടിലൊരു വൈകിട്ടൊരു 6 മണി സമയം, ഒരു 6:30 സമയം ആയിരുന്നക്കാരും എനിക്ക് തോന്നുന്നു. ഇവിടെ സമയം 8:20 സമ്മറിൽ അങ്ങനെയാണ്. ഇവിടെ സമ്മർ ടൈം സ്റ്റാർട്ട് ചെയ്തു. സമ്മർ ടൈം സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഒരു 9:30 ആകും പ്രോപ്പർ സമ്മർ ആകുമ്പോഴത്തേക്കും. ജൂൺ ജൂലൈക്ക് ആകുമ്പോഴത്തേക്ക് 10 മണി ആകും ഇരുട്ടാവാനായിട്ട്. അതുപോലെ ഇവിടുത്തെ 4:45 ആകുമ്പോഴത്തേക്കും സൂര്യൻ ഉദിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ആ ഡേ ടൈം ലാഭിക്കാൻ വേണ്ടിയാണ് അവർ സമ്മറിൽ 1 മണിക്കൂർ വ്യത്യാസ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ മുന്നിൽ കാണാം കുറച്ച് ലൈറ്റുകൾ മിന്നിട്ടുണ്ട്. അവിടെയാണ് ആക്സിഡൻറ്റ് സൈറ്റ്. അവിടെ കാണാം ആക്സിഡൻറ്റ് കഴിഞ്ഞതിൻ്റെയാണ്. അവിടെ മുഴുവൻ വണ്ടികളാണ് മൊത്തം ഇൻഡിക്കേറ്റർ ഇട്ട് ഒത്തിരി സിഗ്നലൊക്കെ തന്ന് 2 ലൈൻ ക്രോസ് ചെയ്യുന്നത്. കുറേ വണ്ടികൾ, ആംബുലൻസും പോലീസും ഇഷ്ടംപോലെ വണ്ടികളും ഇതിൻ്റെ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ആക്സിഡൻ്റാണ് വണ്ടിയുടെ അവസ്ഥ. വണ്ടി വന്ന് എൻ്റെ വണ്ടി റിക്കവറിക്കാർ വന്ന് വന്നിട്ടിട്ടുണ്ട്. എൻ്റെ വണ്ടിയെ കൊണ്ടുപോവാണ്. ആക്സിഡൻ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇൻഷുറൻസുകാരെ വിളിക്കുക. നമുക്ക് ഓക്കെ ആണെങ്കിൽ ഇൻഷുറൻസുകാരെ വിളിക്കുക, അവർ വന്ന് ആണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. വണ്ടി റിക്കവർ ചെയ്യാൻ വേണ്ടി നാട്ടിലെ പോലെ വണ്ടി വന്ന് നമ്മുടെ കൂട്ടുകാരെ വിളിച്ചു, അവരെ വിളിച്ച് ആ ഒരു പരിപാടി നടക്കത്തില്ല. ഇൻഷുറൻസുകാരെ വിളിക്കുക, അവർ വന്ന് ബാക്കി കാര്യങ്ങൾ കാര്യം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മളൊക്കെ സാധാരണ രീതിയിൽ നമ്മുടെ ആളുകളൊക്കെ പ്രത്യേകിച്ച് പുതിയ വരുന്ന ഇൻഷുറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ഡൗൺ കവറൊന്നും ഇല്ലാതെ എടുക്കും. അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ അത് അങ്ങനെ മണ്ടത്തരമാണ് കാണിക്കുന്നത്. കാരണം
ശരിയാണ്, നമുക്കൊരു കുഴപ്പമൊന്നും പറ്റാതെ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, എന്തായാലും ഒരു പണി വന്നാലാണ് ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഡൗൺ കവറൊന്നും ഇല്ലായെങ്കിൽ നമ്മൾ കുട്ടികളെ കയറി മോട്ടോർ നടക്കുക കിടക്കും, ഒന്നും ചെയ്യാൻ പോലത്തെ അവസ്ഥ വരും. അതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഈ മുകളിൽ കാണാം, താഴെ ഒരു ചെറിയൊരു ഓരോ നമ്പറുകൾ കാണാം, 21 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അവിടെ. അത് ഓരോ ജംഗ്ഷനാണ്, അതായത് ഓരോ ജംഗ്ഷനുമാണ് നമ്മൾ എക്സിറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ ജംഗ്ഷൻ നമ്പർ 21 എക്സിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനുള്ള എക്സിറ്റ് ആയി എന്നാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ അടുത്ത ജംഗ്ഷൻ വരുന്നത് ആ എക്സിറ്റ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓരോ എക്സിറ്റ് നമ്മൾ അറിയുന്നത്. കാരണം അല്ലാതെ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇപ്പോൾ ആ ജംഗ്ഷനിലുള്ള എക്സിറ്റ് ആയി ഇപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റ് ഇട്ട് നമ്മളിപ്പോൾ ലൈൻ അങ്ങോട്ട് മാറ്റിപ്പിടിച്ച് നമ്മൾ മോട്ടോർ വെള്ളത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സാധനം ചെയ്യുന്നത്. ജംഗ്ഷൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഓരോ ആ ബോർഡിലും ബോർഡിൻ്റെ അടിയിൽ കാണാം, ഓരോ നമ്പർ എഴുതിയിരിക്കുന്നത് കാണാം, അതാണ് ആ ജംഗ്ഷൻ്റെ നമ്പർ എന്ന് പറയുന്നത്. നമുക്ക് എക്സിറ്റ് ആവുകയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഇവിടെ കയറുവാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടോളുക, അതിൻ്റെ പതുക്കെ ഇവിടെ ഇങ്ങനെ മാർക്കുണ്ട്, അങ്ങനെ അവിടെ ആ ഗ്യാപ്പ് കയറുമ്പോൾ അങ്ങോട്ട് കയറിക്കോളുക. നമ്മൾ എക്സിറ്റ് എടുത്ത് കഴിയുമ്പോൾ പിന്നെ ഒരു അപ്രോച്ച് റോഡാണ്, അത് ചെല്ലുന്ന റൗണ്ട് ബോട്ടിലേക്കാണ് സാധാരണ രീതിയിൽ. റൗണ്ട് ബോട്ടിന് മുമ്പ് തന്നെ നമുക്ക് സൈൻ ബോർഡ് ഉണ്ടാക്കാം, ഏതൊക്കെ എക്സിറ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് എക്സിറ്റ് ആണ്, സെക്കൻഡ് എക്സിറ്റ് ആണെങ്കിൽ അതനുസരിച്ച് ഇവിടെ നമുക്ക് ലൈൻ നിൽക്കുക. ചിലപ്പോൾ ഒരു ലൈൻ ഉണ്ടാവുകയുള്ളൂ, മിക്കയിടത്ത് രണ്ട് ലൈനെങ്കിലും ഉണ്ടാകാറുണ്ട് മിനിമം. എന്നിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ലൈൻ എടുത്ത് അങ്ങോട്ട് മാറിപ്പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഡ്രൈവിംഗ് വീഡിയോസ് കൂടുതൽ പുറകെ വരുന്നതായിരിക്കാം. ഗുഡ് ബൈ.